നമ്മളെ സംബന്ധിച്ച് ഓരോ കാലഘട്ടത്തിലും ഓരോ ഭരണസംഗീത സമയത്ത് ചലച്ചിത്ര അക്കാദമിയിലും ക്ഷേമനിധിയിലും ഒക്കെ നമ്മളിൽ നിന്ന് ഇന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ആ സ്ഥാനത്ത് അതിനൊപ്പം വന്നിട്ടുണ്ട്. ഇന്നിപ്പോ മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വലിയൊരു തിരക്കഥാകൃത്ത് സംവിധായകനുമായ ശ്രീ രഞ്ജിത്ത്, രഞ്ജിത്തേട്ടൻ ഒരുപാട് സിനിമകൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, മമ്മൂക്കയ്ക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒരുപാട് നടന്മാർക്ക് നൽകിയിട്ടുള്ള വലിയൊരു എഴുത്തുകാരൻ. ഞാനും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു ജോലിയല്ല, വലിയൊരു ഉത്തരവാദിത്വം ഉള്ളൊരു സ്ഥാനമാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളുടെ എന്താ പറയുക, എല്ലാവരെയും പാരലായിട്ട് നമ്മൾ ആർക്കും വേദനകൾ ഉണ്ടാക്കാതെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥാനമാണത്. അത് കാരണം ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നല്ല അറിവുമൊക്കെ ഉള്ള ഉണ്ടാവേണ്ട ഒരു സ്ഥാനമുള്ളൊരു ഇതാണ് അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത്. അതെല്ലാം എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്യും. അതിനുള്ള കെൽപ്പും കഴിവൊക്കെ ഉള്ള ഒരാളാണ് രഞ്ജിത്തേട്ടൻ. അദ്ദേഹത്തിനെ മലയാള സിനിമയിലെ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് എക്സിബിറ്റേഴ്സ്. അത് ഇന്നിപ്പോൾ ഫിയോക്ക് എന്ന സംഘടനയുടെ പേരിൽ അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിക്കേണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മധുപാൽ, അദ്ദേഹം സംവിധായകൻ മാത്രമല്ല വലിയൊരു നടനാണ്, കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്. ഒരുപാട് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിപ്പിച്ച ഈ രണ്ടു പേരെയും ഫിയോക്കിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരെ ആദരിക്കുന്നതിനായിട്ട്, രഞ്ജിത്തേട്ടനെ ആദരിക്കുന്നതിനായിട്ട്, പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് നമ്മുടെ പ്രസിഡന്റ് വിജയകുമാറിനെയും സെക്രട്ടറി സുമേഷ് ഭായിനെയും രഞ്ജിത്തേട്ടനെ പൊന്നാട അണിയിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂറാണ്, സോറി. മധുബാലിനെ പൊന്നാടാണ് പിങ്ങനെ ശ്രീ റോയ് ചാൻ എന്നെ വിളിക്കുന്ന മുത്തു റോയ്. വൈസ് പ്രസിഡന്റ് സോണിയും ബാക്കി കാര്യങ്ങൾ വിജയേട്ട പ്രസിഡന്റ്. ആശംസകൾ അർപ്പിക്കാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്ത് രണ്ട് വാക്ക് പറയാനെ രഞ്ജിത്തേട്ടൻ.
എല്ലാവർക്കും നമസ്കാരം. കസവിൻ്റെ തോർത്തമുണ്ടിൻ്റെ വലിപ്പമുള്ള ചില ആടകൾ എൻ്റെ കഴുത്തിലൂടെ പലതും ചുറ്റിയിട്ടുണ്ട്. സിനിമ നിർമ്മാതാക്കൾ ഇത്രയും പേര് ഒരുമിച്ച് കാണുന്ന ആദ്യമാണ്. അതും ഒരു സന്തോഷമുള്ള കാര്യം. എനിക്ക് പൊന്നാട അണിയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആളിനെയാണ് എന്നും അത്ഭുതത്തോടെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു തൊഴിൽ കൊണ്ട് പ്രൊഫഷണൽ വൈസ് ഡോക്ടറായ അദ്ദേഹം കോഴിക്കോട് സ്വന്തമായി ഉണ്ടായിരുന്നൊരു വലിയ ഹോസ്പിറ്റൽ വിറ്റ് സിനിമ തിയേറ്റർ വാങ്ങിച്ചു എന്നുള്ളതാണ് സിനിമയോടുള്ള ആ മനുഷ്യൻ്റെ പാഷൻ എത്രത്തോളം വലുതാണ്. ഞാൻ പറഞ്ഞു തെറ്റില്ലല്ലോ. മണപ്പാട് ഹോസ്പിറ്റൽ അത് വിൽക്കുകയും പറവൂര് ഒന്ന് സിനിമ തിയേറ്റർ വാങ്ങിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഭിന്നരുചിക്കാരായ പലരും തന്നെയാണ് സിനിമാ തിയേറ്റർ ഉടമകളായി മാറിയിട്ടുള്ളതും അല്ലെങ്കിൽ ആ തൊഴിൽ തുടർന്നു പോരുന്നതും. അല്ലെങ്കിൽ വലിയ വലിയ വിലയുള്ള നഗരത്തിലെ പല ഭാഗത്തും പല ഓഫറുകളും വന്നിട്ടുണ്ടാവാം പലർക്കും. ഇത് വിറ്റാൽ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കാമെന്ന് പറയുന്ന അവസ്ഥ കോഴിക്കോട് ഞാൻ കണ്ടതാണ്. നമ്മുടെയൊക്കെ ഒരു ഗൃഹാതുരത്വം എന്ന് പറഞ്ഞ രണ്ട് തിയേറ്ററുകൾ, ഒന്ന് ഡേവിസൺ മറ്റൊന്ന് ബ്ലൂ ഡയമണ്ട്. ഡേവിസണൊക്കെ വാങ്ങിച്ച മനുഷ്യൻ അത് ഇടിച്ച് നിരപ്പാക്കിയിട്ട് ഇന്ന് അതൊരു കാടാണ്. അവിടെ ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. സിനിമയോട് വിരോധമുള്ള ആരെങ്കിലാണോ അതിന് പിന്നിൽ പണമിറക്കിയെന്നവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോഴും ഉള്ള തിയേറ്ററുകൾ നവീകരിച്ച് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഈ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും സുമേഷ് എൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇപ്പം ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള യാതൊരു തരം അധികാരവും ഇല്ലെങ്കിൽ പോലും കഴിയുന്നത്ര കാര്യങ്ങൾ സിനിമാ തിയേറ്റർ ഉടമസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ എത്തിക്കാനുള്ള അവസരങ്ങൾ ഞാൻ പാഴാക്കിയിട്ടില്ല. തുടർന്നും പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം രണ്ട് വർഷത്തെ ഒരു പാൻഡമിക് ഭീതിയുടെ എല്ലാം അനുഭവിച്ച് തിരിച്ചു വന്ന, എന്നാൽ ഇലക്ട്രിസിറ്റി ബില്ലിന് കുറവില്ല, തൊഴിലാളികളെ പിരിച്ചുവിടാൻ വയ്യ. പക്ഷെ കാലം മാറുന്നു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ ദിവസങ്ങൾ തിയേറ്ററുകൾക്ക് ഉണ്ടാവട്ടെ. സർക്കാർ ഈ 100% ഒക്യുപ്പൻസി അനുവദിച്ചതിന് വലിയ നേട്ടമായി എന്ന് ഞാൻ ആദ്യം വിളിച്ചത് സുമേഷിനെയാണ്. സന്തോഷമായിരുന്നു ചോദിച്ചു. അതിൻ്റെ മറ്റൊരു ഗുണഭോക്താവ് ഞാനാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ചലച്ചിത്ര ഉത്സവം IFFK 11,000 ഡെലിഗേറ്റ്സിനെ വെച്ചിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ 100% ഒക്യുപ്പൻസി ഇല്ലായിരുന്നെങ്കിൽ അത് സാധ്യമാവില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ ജനറൽ ബോഡിയിൽ സംബന്ധിക്കാനും ഈ സ്വീകരണം ഏറ്റുവാങ്ങാനും കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.